വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മുംബൈയിലുള്ള ദാദർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കൊരു ഷോപ്പ് ഉള്ളത് കേട്ടോ. ഇതൊരു ആയുർവേദിക് ഷോപ്പാണ്. ഇവിടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. മെഡിസിനും കാര്യങ്ങളൊന്നുമില്ല, ശിരോധാര മസാജ് അതുപോലെ തന്നെ കിഴി അങ്ങനെയുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇതൊന്ന് റിനോവേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. റിനോവേഷൻ വെച്ചാൽ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കണം, കാരണം തൊട്ട് കഴിഞ്ഞാൽ ഫുള്ള് പണിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ളത്. നമുക്ക് ഇവിടെ മൂന്ന് റൂമാണുള്ളത്. ഒന്ന് ഒരു വലിയ റൂം, ഇതാണ് മെയിനായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു കൊച്ചു റൂമുണ്ട്. പിന്നെ ഒരു ചെറിയ റൂം അത് നമ്മുടെ സ്റ്റാഫിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന നാളോട്ട് ആഗ്രഹിക്കുന്നതാണ് ഇതൊന്ന് സെറ്റാക്കണം. പക്ഷേ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിവൻ ഇതിനൊന്ന് സമ്മതിക്കണ്ടേ, മീൻസ് ഇതൊന്ന് സെറ്റാക്കണേ ഒരു രണ്ട് മൂന്ന് ദിവസം അടച്ചിടണം കേട്ടോ. അപ്പം അടച്ചിടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. വർക്കില്ലാതെ വരിക എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു ഈ ഒരു മുറിക്ക് തന്നെ എത്ര രൂപയാണ് വാടകയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോട്ടോ. 70,000 രൂപയാണ് ഈ ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു ഇതിൻ്റെ വാടക കേട്ടോ. നാട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് നില കെട്ടിടം വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാമായിരുന്നു. അതാണ് ഇവിടെയും നാട്ടിലും നമ്മളൊരു വ്യത്യാസം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇവിടുത്തെ കൊച്ചു സൗകര്യങ്ങളിലേക്കും നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്നല്ലാതെ കൂടുതലായിട്ട് ഇതിപ്പോൾ ഫുള്ള് പൊളിച്ചൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ രൂപ ചിലവാക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും ചിലവാക്കി ചെയ്യാനുള്ള ഇത് നമുക്കില്ലാത്തതുകൊണ്ട് ഈ ഉള്ളതിനെ ഇച്ചിരിയും കൂടെ ഒന്ന് വൃത്തിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഈ മുറിയൊക്കെ കണ്ട ഭയങ്കര ഇടുക്കായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇത് കൊച്ചു മുറിയാണ്. അപ്പോൾ എന്തിനെയൊക്കെ ഒന്ന് ഇച്ചിരി വൃത്തിയൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു നന്നായിട്ടൊരു ഫീലാകുമല്ലോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അടുങ്ങിക്കൂടി കിടപ്പുണ്ട്. ഇത് നമ്മുടെ പുറകിലായിട്ടുള്ള ഒരു കുറച്ച് സ്പേസാണ്. അവിടെ ഉള്ള സംഭവങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടൊന്ന് ഞാൻ വന്ന് ക്ലീൻ ചെയ്താണ്. ഈ ചെറുക്കന്മാരുടെ കാര്യമില്ലേ, ഇവർ ഈ കളയത്തൊന്നും ഇല്ലല്ലോ, എടുക്കുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിടും, പിന്നെ കളയാമെന്നും പറഞ്ഞ് വെക്കും. തീർന്ന ബോട്ടിലുകൾ, തീർന്ന കുപ്പികളൊന്നും കളയാതെ ഇങ്ങനെ വെച്ചേക്കൂട്ടോ. അതാണ് ഒരു വേറെ കുഴപ്പം. അപ്പോൾ ഇതും ആ നമ്മുടെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേ പോകുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ടേബിളും ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നമുക്കൊന്ന് സെറ്റാക്കി വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ബാത്റൂം ഇതാണ്, കോമൺ ബാത്റൂമാണ്. അവിടുന്ന് ഇവിടുന്ന് രണ്ട് റൂമിൽ നിന്നും കയറത്തക്ക രീതിയിലാണ് ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഞാൻ ഇന്ന് ഒരു വിധത്തിൽ ആളെ സമ്മതിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇതെന്തായാലും ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല, മാക്സിമം രണ്ടെന്നൊക്കെ ഓർത്താണ് തുടങ്ങിയത്. പക്ഷേ മൂന്ന് ദിവസമായി കേട്ടോ ഇത് തീർന്നു വന്നു. അപ്പം അങ്ങനെ ആദ്യം നമ്മൾ ഈ റൂം ശരിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ആദ്യം ശരിയാക്കി വെച്ച് നമുക്കിവിടെ വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് ഇത് തുടങ്ങി കേട്ടോ. സത്യം പറയാം, ക്ലീനിങ് ഒന്നും ചെയ്യുന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് കാണിക്കാൻ നിങ്ങളെ പറ്റിയിട്ടില്ല. കാരണം ഇതിൽ കൈയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മേക്ക് ഓവർ നിങ്ങൾ ഇനിയൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ ഒന്നും എനിക്കിതൊന്നും ചെയ്യുന്ന എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് അലമ്പലായിരുന്നു കിടന്നത്. ഇപ്പം നിങ്ങൾ പറയാം കേട്ടോ, ആദ്യം നിങ്ങൾ കണ്ട റൂമ് പോലെയാണോ ഇപ്പോൾ ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്രയും മാക്സിമം ഫുൾ ആദ്യം ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഒരുപാട് ഹാപ്പിയായി ഞാൻ. കാരണം ഇത്രയും നമുക്ക് ഉള്ള പരിമിതികൾ, വലിയ പൈസ മുടക്കൊന്നും ഇല്ലാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് കേട്ടോ. എൻട്രൻസിലേയും കൂടെ ആ എനിക്ക് വാൾപേപ്പർ മാറ്റണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് മാറ്റാൻ പറ്റിയില്ല. അതിനി പിന്നീട് എപ്പോഴേലും സമയം കിട്ടുമ്പോൾ മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസിൽ. ഇവിടെ ചെറിയൊരു ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ എന്താ പറയണ്ടേ, ഇതൊക്കെ ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ഇതെടുത്ത് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഇവിടെ ഈ ഒരു കസാരയൊക്കെ ആകെ നിങ്ങൾ തുടക്കത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. കുറച്ചൊരു വൃത്തി അത്രയും നമ്മളിത് മൊത്തത്തിൽ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്യാനുള്ളൊരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പം നമ്മുടെ കയ്യിലുള്ളൊരു ബഡ്ജറ്റ് വെച്ചിട്ട് അത്യാവശ്യം കുറച്ചൊന്ന് വൃത്തിയാക്കി ചെറിയൊരു മേക്ക് ഓവർ കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചെയ്യുന്നവർക്കും ഒരു സന്തോഷം, അതുപോലെ വരുന്ന കസ്റ്റമേഴ്സൊക്കെയാണ് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടം, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്ത മേക്ക് ഓവറാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഇങ്ങനെ ഒരു സംഭവം കൊടുത്ത്, ഇതൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, ഞാൻ അതിനകത്തെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചേക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈശോയുടെ മാതാവിൻ്റെയൊക്കെ ഒരു ഇതും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കർട്ടൻ ഒരു കസാരയിലൊക്കെ നമ്മൾ വേറൊരു ഇതായിരുന്നു വെച്ചിട്ട്, അത് നമ്മളൊരു പുതിയതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയായി കേട്ടോ.
നമുക്ക് ട്രീറ്റ്മെന്റ് മുറി ആയാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ആ സ്റ്റീം ബോക്സ് അതെല്ലാം നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചതാണ്, ഭിത്തിയിൽ കൂടെയൊക്കെ. പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് കിടക്കുന്ന സംഭവങ്ങൾ അത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇവിടെ പുതിയൊരു ഇതൊട്ടിച്ചു. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ അതെല്ലാം മീഷോയിൽ നിന്ന് വാങ്ങി, ഇതുമൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവർ കുളിച്ചിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പ്രേയും കാര്യങ്ങളും ചീപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കണ്ണാടിയെ ഞാൻ ചെറിയൊരു സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതും നമ്മുടെ വാൾപേപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തപ്പോൾ അതിനൊരു ഭംഗിയായി. നേരത്തെ അത് ചെറിയൊരു ഗ്ലാസ് പോലെ മാത്രം ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭംഗിയിൽ കാര്യങ്ങളൊക്കെ തീർത്തു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബുത്തനെ പണ്ട് ഞാൻ വാങ്ങിയൊരു ബുത്തനാണ് ആ പാത്രത്തിനകത്തിരിക്കുന്നത് കണ്ടോ. ചെറിയൊരു ബുത്തൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് അവിടെ വരുന്ന ആളുകളൊക്കെ ഒരുപാട് നല്ലത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം നമ്മുടെ ഒരു കൊച്ചു ബഡ്ജറ്റിൽ നമുക്കും ചെയ്തെടുക്കാൻ പറ്റും. എത്ര വൃത്തികേടായിട്ട് കിടക്കുന്നതായാലും നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എല്ലാം ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. കാരണം മൊത്തത്തിൽ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റിയില്ല, ബാക്കി കുറേ കാര്യങ്ങളും കൂടി ഇനി ബാക്കിയുണ്ട്. അതും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും ഞാൻ. ചെയ്തിട്ട് അതിൻ്റെയും കൂടെ ഒരു സംഭവം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെയാണ്, എങ്ങനെയാണ് ഈ വാൾപേപ്പർ ഇച്ചിരി ഒട്ടാൻ പാടായിരുന്നു കേട്ടോ. മീൻസ് ഇവിടെ എപ്പോഴും ഈ ഓയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ ആയുർവേദിക്കിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഈ കളർ വാൾപേപ്പർ നല്ലതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ചെറിയ ഫ്ലവറൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതും നമ്മളൊരു ക്യാൻഡിൽ വാങ്ങിയായിരുന്നു, നല്ല മണമുള്ള ക്യാൻഡിലാണ്. അത് വെക്കാൻ അവിടെ ഒരു ഗോൾഡൻ പാത്രമൊക്കെ വെച്ചു. അപ്പോൾ ഈ ആയുർവേദവും ഗോൾഡൻ കളറിലേക്ക് ആയിട്ട് ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലായിടത്തും പറ്റുന്നിടത്തൊക്കെ അങ്ങനത്തെ ഗോൾഡൻ കളറിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു റൂം കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ എങ്ങനെയാണ് കിടന്നതെന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെയും നമ്മൾ ചെറിയൊരു മേക്ക് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മളൊരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഞാൻ റിസപ്ഷനിൽ വാങ്ങിച്ച വാൾപേപ്പർ ആയിരുന്നു ഒട്ടിക്കാൻ, പക്ഷെ അത് അവിടെ തികയില്ല. അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഇത്രയും ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുറിയും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെയും ഒരു ഭംഗിയൊക്കെ കൂടിയും തന്നെ പറയാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇരുണ്ട് കിടന്ന ഇതൊക്കെ ഒന്ന് മാറി നമുക്ക് തന്നെ മനസ്സിലൊരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തോന്നി. ഇവിടെയും ഞാൻ ഒരു ക്യാൻഡിലും അതിനുള്ളൊരു ഗോൾഡൻ കളറിലെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാണ് കേട്ടോ, നമ്മുടെ കഥകളിയുടെ ഒരു ഇത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇത്രയുള്ള സമയപരിധി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയും ചെറിയ ഫ്ലവറും കാര്യങ്ങളും ഒക്കെ വെച്ചൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെറിയൊരു മേക്ക് ഓവർ ആണെങ്കിൽ പോലും അതിൽ നല്ലൊരു എന്താ പറയണേ നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നി കേട്ടോ. അപ്പം നമ്മുടെ റിസപ്ഷൻ ഇത് കണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു 3 ദിവസം കഷ്ടപ്പെട്ടു ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ. പക്ഷെ എൻ്റെ കൂടെ ചങ്കായിട്ട് കൂടെ നിന്ന് സുബിൻ കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ആണ്, പക്ഷെ സുബിൻ ആണ് എല്ലാം ഒട്ടിച്ചതും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അവ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ പറയുന്നതെല്ലാം അതുപോലെ തന്നെ ചെയ്തു എന്ന് തന്നെ പറയട്ടോ. അങ്ങനെ എൻ്റെ കൂടെ നിന്നെല്ലാം ചെയ്തതിലാണ് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ട് ഇതായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.